നമസ്കാരം, ഭാരത്ലേവിലേക്ക് സ്വാഗതം. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ്. രണ്ട് കേസുകളാണ് പിണറായി വിജയൻ ഒരുപക്ഷെ പ്രതിയാകാവുന്ന രണ്ട് കേസുകൾ. അതായത് നമുക്കറിയാം, ഓൾറെഡി നേരത്തെ പ്രതി ചേർത്തിരിക്കുകയും അതിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്ത ലാവ്ലിൻ കേസും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസും, ഈ രണ്ട് കേസുകളും ഇന്ന് കേരളത്തിലെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ രണ്ട് കേസുകൾ. സുപ്രീം കോടതിയിലും കണ്ണൂർ സർവകലാശാലയിലെ പ്രിയ വർഗീസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട മൂന്നാമതൊരു കേസ് ഹൈക്കോടതിയിലും, ഈ മൂന്ന് കേസുകളും ഇന്നാണ് അതിൻ്റെ വിധി പറയുക. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ദിവസമായി ഈ 20-ാം തീയതി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലാവ്ലിൻ കേസ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് ഇന്ന് പരിഗണിക്കുന്നത്. 8-ാമത്തെ കേസായാണ് ലാവ്ലിൻ കേസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. 32 തവണ മാറ്റിവെച്ചതിന് ശേഷമാണ് കേസ് സുപ്രീം കോടതി കേൾക്കാൻ പോകുന്നത്. മുൻകാലങ്ങളിലേതുപോലെ കേസ് പരിഗണിക്കുന്നത് മാറ്റണമെന്ന് ഏതെങ്കിലും കക്ഷി ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ സുപ്രീം കോടതി അത് അനുവദിക്കാനാണ് സാധ്യത. മറിച്ചാണെങ്കിൽ വിശദമായ വാദത്തിന് ഉത്തരവിട്ടേക്കും. കേസിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയ നടപടിക്കെതിരെയുള്ള സിബിഐയുടെ അപ്പീലും ഹൈക്കോടതി വിചാരണ നേരിടണമെന്ന് പറഞ്ഞ മൂന്ന് പ്രതികളുടെ ഹർജിയും ാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നത്. നേരത്തെ പലതവണയായി സിബിഐ ഉൾപ്പെടെ ആവശ്യപ്പെട്ടതിന്റെ ഫലമായാണ് കേസ് നീട്ടിവെച്ചത്. 2017 ഓഗസ്റ്റ് 23-നാണ് ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ മുൻ ഊർജ്ജവകുപ്പ് സെക്രട്ടറി കെ മോഹനചന്ദ്രൻ, ഊർജ്ജവകുപ്പ് ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരെ കുറ്റവിമുക്തരാക്കി വിധി പുറപ്പെടുവിച്ചത്. 2017 ഡിസംബറിലാണ് മൂന്നുപേരെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെ സിബിഐ സുപ്രീം കോടതിയെ സമീപിച്ചത്. അതേസമയം സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയും സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. കേസിന്റെ വിചാരണ ബംഗളൂരുവിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഇന്ന് പരിഗണിക്കുന്നത്. ഇതിൽ കേരളത്തിലെ സർക്കാരും കക്ഷി ചേർന്നിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസറായുള്ള പ്രിയ വർഗീസിന്റെ നിയമനത്തിനെതിരായ ഹർജി കേരള ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പ്രിയ വർഗീസിന് മതിയായ യോഗ്യതയില്ലെന്നും ഗവേഷണ കാലയളവ് അധ്യാപന പരിചയമായി കണക്കാക്കാനാകില്ലെന്നും UGC കഴിഞ്ഞ തവണ രേഖാമൂലം കോടതിയെ അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന് കണ്ണൂർ സർവകലാശാലയിൽ അനധികൃത നിയമനം നൽകിയെന്നാരോപിച്ച് റാങ്ക് പട്ടികയിലെ 2-ാം റാങ്കുകാരൻ ജോസഫ് സ്കറിയ നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഹർജി നേരത്തെ പരിഗണിച്ച കോടതി പ്രിയ വർഗീസിനെ നിയമിക്കുന്നതിനുള്ള എല്ലാ നടപടിയും ഇന്നുവരെ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. കേസിൽ UGCയെ കക്ഷി ചേർത്ത ഹൈക്കോടതി ചാൻസലറായ ഗവർണർ, വൈസ് ചാൻസലർ, സർക്കാർ അടക്കമുള്ളവരിൽ നിന്ന് വിശദീകരണവും തേടിയിരുന്നു. സംഭവത്തിൽ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ നൽകിയ പരാതിയെ തുടർന്നാണ് പ്രിയയുടെ നിയമനവും ഗവർണർ മരവിപ്പിക്കുകയും ചെയ്തത്. ഏതായാലും ഇന്ന് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിനമായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.